നായയും കഴുതയും പണ്ട് പണ്ട് വാരണാസിയിലെ ഒരു അലക്കുകാരന് സ്വന്തമായി ഒരു കഴുതയും ഒരു നായയും ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ശാന്തമാണല്ലോ, ഇന്ന് ഒരുപാട് അധ്വാനിച്ചു, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എന്റെ അയ്യോ, എനിക്കിന്നു അത്താഴം തരാൻ ഇയാള് മറന്നല്ലോ ദൈവമേ. ഓ കൊള്ളാം, ഇയാള് നല്ല ഉറക്കത്തില, അതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ചാക്ക് നിറയ്ക്കും. ഒരു കള്ളൻ യജമാനൻ നല്ല ഉറക്കത്തിലും. അത് നായയുടെ അടുത്ത് ചെന്ന്, നോക്ക്, കള്ളൻ യജമാനന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, നീ ചുമ്മാ നിന്നാൽ എങ്ങനെയാ? എന്തിനാ, യജമാനൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ എന്റെ ആവശ്യവും എന്നെ എങ്ങനെ നോക്കണമെന്നും യജമാനന് മനസ്സിലാവൂ. കഴുതയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നിനക്ക് എങ്ങനെയാണ് യജമാനോട് ഉണ്ട ചോറിന് നന്ദിയില്ലാതെ പെരുമാറാനാവുന്നത്? എന്നെ അവഗണിച്ചാൽ എനിക്ക് എങ്ങനെ നന്ദി ഉണ്ടാവാനാ? ഇല്ല, ഞാൻ എന്റെ യജമാനനെ ഉണർത്തില്ല. എന്നാൽ കള്ളൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് യജമാനനെ ഉണർത്തണം. അലക്കുകാരൻ ഉണർന്ന് ജനാലയുടെ അരികിൽ ചെന്നു, പക്ഷെ അപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു പോയിരുന്നു. ഈ നശിച്ച കഴുത എന്റെ ഉറക്കം കെടുത്തി, നേരം കെട്ട നേരത്ത് അതിന്റെ ഒരു കരച്ചിലെ ഒരു പാഠം പഠിപ്പിക്കണം. അയാൾ ഒരു വലിയ വടിയെടുത്ത് അതിനെ പൊതിരെ തല്ലി. കഴുത നിസ്സഹായനായി അടിയും കൊണ്ടു നിന്നു. നായ സഹതാപത്തോടെ കഴുതയെ നോക്കി നിന്നു. നിർഭാഗ്യവശാൽ കള്ളൻ മോഷ്ടിച്ച സാധനങ്ങളും കൊണ്ട് പമ്പ കടന്നു. നീ എന്തിനാ ഇത്ര ഉച്ചത്തി ഇവിടെ കിടന്ന് നിലവിളിച്ചെന്ന് പാവം നമ്മുടെ യജമാനുണ്ടോ അറിഞ്ഞു? പാവം കഴുത, നീ നിന്റെ ജോലി നോക്കേണ്ടതിന് പകരം എന്റെ ജോലി നോക്കാൻ പോയിട്ടല്ലേ നിനക്ക് ഈ ദുർവിധി ഉണ്ടായത്. അവരവർ അവരവരുടെ ജോലി മാത്രം നോക്കണം.